എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേജ് പേയ്മെൻ്റ് ഉണ്ട്. ടൈം റേറ്റ് സിസ്റ്റം ഉണ്ട്, പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, പ്രീമിയം ബോണസ് സിസ്റ്റം ഉണ്ട്, ഗ്രൂപ്പ് ബോണസ് സിസ്റ്റം ഉണ്ട്, അതർ ഇൻസെൻറ്റീവ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പീസ് റേറ്റ് സിസ്റ്റം. ആ പീസ് റേറ്റ് സിസ്റ്റത്തിലെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിലെ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റവും വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കാം, അത് കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെ പ്രീമിയം ബോണസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഹാൾസേ പ്രീമിയം പ്ലാൻ, ഹാൾസേ വെയർ പ്രീമിയം പ്ലാൻ, റോവാൻ പ്ലാൻ, എമേഴ്സൺസ് എഫിഷ്യൻസി ബോണസ് പ്ലാൻ, ഈ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീസ് റേറ്റ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിലെ ഗ്യാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്. ഗ്യാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ അപ്പോൾ നോക്കാം. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഹെൻറി ലോറൻസ് ഗ്യാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്യാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഹെൻറി ലോറൻസ് ഗ്യാൻഡാണ്. ഇത് 1901 അതായത് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു വേരിയേഷൻ എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ടെയ്ലേഴ്സ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിനകത്ത്. ടെയ്ലേഴ്സ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈം വേജ് ഒന്നും ഗ്യാരണ്ടി ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നെഫിഷ്യൻ്റ് വർക്കറെ സംബന്ധിച്ച് ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു. ലോ റേറ്റ് ഓഫ് പേയ്മെൻ്റ് ആണ് അവിടെ നൽകിയിരുന്നത് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ. പക്ഷേ ഗ്യാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിൽ അങ്ങനെയൊന്നുമല്ല, അത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നോക്കാം. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം, ബോണസ് ആൻഡ് പീസ് റേറ്റ് പ്ലാൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഗ്യാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം, ബോണസ് ആൻഡ് പീസ് റേറ്റ്. മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ടൈം റേറ്റിൻ്റെയും അതുപോലെ തന്നെ ബോണസ് നൽകുന്നുണ്ട്, അതുപോലെ തന്നെ പീസ് റേറ്റും ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് മെത്തേഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഗ്യാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. അതിനി അങ്ങോട്ട് റെമ്യൂണറേഷൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യുന്ന സമയത്തും കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിലെ റെമ്യൂണറേഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. റെമ്യൂണറേഷൻ കണക്കാക്കുന്നത് ഔട്ട്പുട്ടിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നോക്കുക, ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡിനും താഴെയാണ് ഔട്ട്പുട്ട് എങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കും. അതായത് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും. ആ സ്റ്റാൻഡേർഡിന് താഴെയാണ് ഒരു വർക്കറുടെ ഔട്ട്പുട്ട് എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ടൈം റേറ്റ് ആയിരിക്കും. ടൈം റേറ്റ് ഈസ് ഗ്യാരണ്ടീഡ്, അതായത് മിനിമം ടൈം റേറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലായി. ഒന്ന്, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു വർക്കറുടെ പെർഫോമൻസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസിനേക്കാൾ താഴെയാണ് ആ വർക്കറുടെ ഔട്ട്പുട്ട് എങ്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് എങ്കിൽ ആ വർക്കർക്ക് ലഭിക്കുന്നത് മിനിമം ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ലെവൽ, അതായത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് എത്രയാണോ അത്ര തന്നെയാണ് വർക്കറുടെ ഔട്ട്പുട്ട് എങ്കിൽ ആ വർക്കർക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ടൈം റേറ്റ് പ്ലസ് 20% ഓഫ് ടൈം റേറ്റ് ആസ് ബോണസ് ആയിരിക്കും. അതായത് അദ്ദേഹം ജോലി ചെയ്ത സമയത്തിനനുസൃതമായിട്ട് ടൈം റേറ്റ് ലഭിക്കും, അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് അതേ വേജിന്റെ 20% കൂടി ലഭിക്കും ബോണസ് ആയിട്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗമാണ് വരുന്നത്. ഒന്ന്, ഗ്യാരണ്ടീഡ് ടൈം റേറ്റും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ആ കിട്ടുന്ന വേജിന്റെ 20% കൂടി എക്സ്ട്രാ കിട്ടും ബോണസ് ആയിട്ട്. അങ്ങനെയാണ് ഇവിടെ റെമ്യൂണറേഷൻ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അടുത്ത ലെവൽ നോക്കാം. അടുത്തത് ഔട്ട്പുട്ട് എബോവ് സ്റ്റാൻഡേർഡ് ആണ്, അതായത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണ് ഒരു വർക്കറുടെ ഔട്ട്പുട്ട് എങ്കിൽ ആ വർക്കർക്ക് ലഭിക്കുന്നത് ഹൈ പീസ് റേറ്റ് ആയിരിക്കും. അതായത് ശ്രദ്ധിക്കുക, തൊട്ട് മുൻപ് പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൊടുക്കുന്ന വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടൈം റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. സ്റ്റാൻഡേർഡിൽ താഴെയുള്ള വർക്കർ ആണെങ്കിൽ അവിടെ കൊടുക്കുന്നത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ആണ്. സ്റ്റാൻഡേർഡ് ലെവലിലാണെങ്കിൽ കൊടുക്കുന്നത് ടൈം റേറ്റും ടൈം റേറ്റിന്റെ 20% ബോണസ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം വർക്കേഴ്സിന് കൊടുക്കുന്നത് പീസ് റേറ്റിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം, ബോണസ് ആൻഡ് പീസ് റേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ടൈം റേറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെവൽ വരുമ്പോൾ ടൈം റേറ്റും ബോണസും കൂടി കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെ പീസ് റേറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ആ വർക്കർ ഉൽപ്പാദിപ്പിച്ച എത്ര യൂണിറ്റ് ആണോ ആ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ആ വർക്കർക്ക് റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഗ്യാൻഡ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിലെ റെമ്യൂണറേഷന്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി
ഇനി അടുത്ത നോക്കാം. സ്റ്റാൻഡേർഡ് ഇസ് ഫിക്സ്ഡ് ഫോർ ഈച്ച് ജോബ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, സ്റ്റാൻഡേർഡ് എല്ലാ ജോലിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. കാരണം അങ്ങനെ ഫിക്സ് ചെയ്തെങ്കിൽ മാത്രമാണ് അതുമായി കമ്പയർ ചെയ്ത് വർക്കേഴ്സിന്റെ ആക്ച്വൽ പെർഫോമൻസിനെ കണ്ടെത്താനും ആ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ജോലിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അണ്ടർ ടെയിലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ദർ വിൽ ബി എ പെനാൽറ്റി ഫോർ ഇന്നെഫിഷ്യന്റ് വർക്കേഴ്സ്. അതായത് ടെയിലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഇന്നെഫിഷ്യന്റ് വർക്കർക്ക് കൊടുക്കുന്നത് ലോവർ റേറ്റിലുള്ള വേജ് ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതൊരു പെനാൽറ്റിയാണ്. അതായത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ കഴിയാത്ത വർക്കേഴ്സിന് അവിടെ ഒരു പെനാൽറ്റി നൽകുന്നതാണ് ലോവർ റേറ്റിൽ വേജ് കൊടുത്തുകൊണ്ട്. പക്ഷെ ഇവിടെ ഗ്യാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിൽ അത്തരത്തിലുള്ള ഒരു പെനാൽറ്റി ഒന്നുമില്ല. ഇവിടെ മിനിമം ടൈം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, അതിന്റെ ഒരു ചാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ കഴിയാത്ത വർക്കറെ സംബന്ധിച്ച് അയാൾ എത്ര സമയം ജോലി ചെയ്തോ അതിനനുസൃതമായിട്ടുള്ള ടൈം റേറ്റ് അയാൾക്ക് ഗ്യാരണ്ടീഡ് ആണ്. അതായത് ഇപ്പോൾ 100 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ വർക്കർക്ക് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും എത്ര മണിക്കൂർ ആ വർക്കർ ജോലി ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലുള്ള ടൈം റേറ്റ് ഉറപ്പായിട്ടും ആ വർക്കർക്ക് ലഭിക്കും. അപ്പോൾ ടൈം റേറ്റ് ഗ്യാരണ്ടീഡ് ആണ്. ഇൻസെൻറ്റീവ് ടു എഫിഷ്യൻറ്റ് വർക്കർ. ഇപ്പോൾ നമ്മൾ ഇന്നെഫിഷ്യൻറ്റ് വർക്കറുടെ കാര്യമാണ് തൊട്ട് മുൻപ് പറഞ്ഞത്, ടൈം റേറ്റ് ഈസ് ഗ്യാരണ്ടീഡെന്ന്. ഇനി എഫിഷ്യൻറ്റ് വർക്കറെ സംബന്ധിച്ച് എന്താണ്, ടൈം റേറ്റ് ഗ്യാരണ്ടീഡ് ആണ്. എഫിഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം റേറ്റും കിട്ടും, ടൈം റേറ്റിൻ്റെ 20% ബോണസ് ആയിട്ട് കൂടി കിട്ടും. ഇനി അതിനും മേലെ, അതായത് നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണ് ആ വർക്കറുടെ ഔട്ട്പുട്ട് എങ്കിൽ കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് പീസ് റേറ്റ് സിസ്റ്റത്തിലായിരിക്കും. അതായത് എത്ര ഉൽപ്പാദിപ്പിച്ചോ, എത്ര യൂണിറ്റ് ആണോ അയാൾ ഉൽപ്പാദിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾക്ക് വേജ് ലഭിക്കുക. അപ്പോൾ അവിടെ ടൈം റേറ്റ് അല്ല പരിഗണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു എഫിഷ്യൻ്റ് വർക്കറെ സംബന്ധിച്ചിട്ട് അയാൾക്ക് കിട്ടുന്നത് ബോണസ് ആയിരിക്കും. ഇന്നെഫിഷ്യൻ്റ് വർക്കറെ സംബന്ധിച്ചിട്ട് അയാൾക്ക് കിട്ടുന്നത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ആയിരിക്കും, മിനിമം ടൈം റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കൺസിഡർ ദ ബിഗിനേഴ്സ്, ആവറേജ് വർക്കേഴ്സ് ആൻഡ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്, മൂന്ന് എല്ലാ രീതിയിലുള്ള വർക്കേഴ്സിനെ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് പ്രത്യേകിച്ച് പെനാൽറ്റി ഒന്നുമില്ല, ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് എഗ്രി ചെയ്യുന്നുണ്ട്. അതുപോലെ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനവും ഈ പ്ലാനിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്യാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ 1, കാൽക്കുലേറ്റ് വേജ് പേയബിൾ ടു ദ വർക്കേഴ്സ് അണ്ടർ ഗ്യാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ടൈം റേറ്റ് ₹5 per hour, മണിക്കൂറിന് 5 രൂപയാണ് ടൈം റേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 50 യൂണിറ്റ് പെർ വീക്ക്. അതുപോലെ പീസ് റേറ്റ് എബവ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ, സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനേക്കാൾ കൂടുതലാണ് പ്രൊഡക്ഷൻ എങ്കിൽ, ഔട്ട്പുട്ട് എങ്കിൽ ഉള്ള പീസ് റേറ്റ് എന്ന് പറയുന്നത് ₹6 per unit ആണ്, യൂണിറ്റിന് 6 രൂപയാണ്. ഇനി 40 hours week, എ പ്രൊഡ്യൂസേഴ്സ് 45 യൂണിറ്റ്സ്, ബി പ്രൊഡ്യൂസേഴ്സ് 50 യൂണിറ്റ്സ്, സി പ്രൊഡ്യൂസേഴ്സ് 55 യൂണിറ്റ്സ്. അപ്പൊ ഇത്രയാണ് ചോദ്യം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ എയുടെയും ബിയുടെയും സിയുടെയും ഏണിങ്സ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സൈഡിലായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റെമ്യൂണറേഷൻ ചാർട്ടും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എയുടെ ഏണിങ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഏണിങ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ് ആണോ, ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ആണോ, ഔട്ട്പുട്ട് എബവ് സ്റ്റാൻഡേർഡ് ആണോ എന്ന് മനസ്സിലാക്കണം. എങ്കിലാണ് നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ വർക്കർ എയുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കാം. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ പ്രൊഡ്യൂസേഴ്സ് 45 യൂണിറ്റ്സ് ആണ്, 45 യൂണിറ്റ് ആണ് എ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കാം. നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 50 യൂണിറ്റ് പെർ വീക്ക് ആണ്, പക്ഷേ വർക്കർ എ പ്രൊഡ്യൂസ് ചെയ്തത് 45 യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് വർക്കർ എ, അതായത് 45 യൂണിറ്റ് ഈസ് ബിലോ ദ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ്, മുൻകൂട്ടി തീരുമാനിച്ച സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ്. മുൻകൂട്ടി തീരുമാനിച്ചത് 50 യൂണിറ്റ് ആയിരുന്നു, എ പ്രൊഡ്യൂസ് ചെയ്തത് 45 യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ നമുക്ക് റെമ്യൂണറേഷൻ ചാർട്ടിലേക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെയുണ്ട് ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കൊടുക്കേണ്ടുന്ന റെമ്യൂണറേഷൻ എത്രയാണെന്നുള്ളത്. ടൈം റേറ്റ് ഈസ് ഗ്യാരണ്ടീഡ്, അപ്പോൾ വർക്കർ എയ്ക്ക് ടൈം റേറ്റ് മാത്രമേ കിട്ടൂ, പ്രത്യേകിച്ച് ബോണസ് ഒന്നും ലഭിക്കില്ല. എയുടെ ഏണിങ് കാണാനായിട്ട് ടൈം റേറ്റിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ സമയം, എത്ര സമയം ജോലി ചെയ്തു എന്നതിനെ ബേസിസിലാണ് ഇവിടെ എയ്ക്ക് വേജ് ലഭിക്കുന്നത്. എ ജോലി ചെയ്ത സമയം എന്ന് പറയുന്നത് 40 മണിക്കൂറാണ്. എല്ലാവരും ജോലി ചെയ്ത് 40 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ ആ 40 മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം റേറ്റിലാണ് ഇവിടെ വേജ് കണക്കാക്കുന്നത്. എ വർക്ക് ചെയ്തത് 40 മണിക്കൂറാണ്. 40 മണിക്കൂർ × ടൈം റേറ്റ് എന്ന് പറയുന്നത് ₹5 per hour ആണ്. അപ്പോൾ 40 hours × ₹5.
200 rupees എന്ന് കിട്ടും അതായത് 200 രൂപയാണ് വർക്കർ എയുടെ ഏണിംഗ് ഇവിടെ വർക്കർ എയ്ക്ക് ടൈം റേറ്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ടൈം റേറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ കാരണം മുൻകൂട്ടി തീരുമാനിച്ച സ്റ്റാൻഡേർഡിന് മുകളിലേക്ക് എത്താനായിട്ട് വർക്കർ എയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിലും താഴെയാണ് വർക്കർ എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്തത് വർക്കർ ബിയുടെ ഏണിംഗ് എത്രയാണെന്ന് നോക്കാം Worker B produces 50 units. 50 units ആണ് worker B produce ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 50 യൂണിറ്റ് പെർ വീക്ക് തന്നെയാണ്. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് 50 യൂണിറ്റ് പെർ വീക്ക് ആണ്. വർക്കർ ബി പ്രൊഡ്യൂസ് ചെയ്തതും 50 യൂണിറ്റ് പെർ വീക്ക് ആണ്. അപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് വർക്കർ ബി 50 യൂണിറ്റ്സ് ഈസ് അറ്റ് സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ്. അതായത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് എന്താണോ അതേ ലെവലിൽ തന്നെയാണ് വർക്കർ ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റെമ്യൂണറേഷൻ ചാർട്ടിലേക്ക് നോക്കാം. ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ലെവലാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ടൈം റേറ്റ് പ്ലസ് 20% ഓഫ് ടൈം റേറ്റ് ആസ് ബോണസ് ആണ്. അതായത് സാധാരണ കിട്ടുന്ന ടൈം റേറ്റും ആ ടൈം റേറ്റിന്റെ 20% ബോണസ് ആയിട്ട് കൂടി ഇവിടെ ലഭിക്കും. ബിയുടെ ഏണിംഗ് കാണാനായിട്ട് ബി വർക്ക് ചെയ്ത സമയം നോക്കുക. ബി വർക്ക് ചെയ്തത് 40 മണിക്കൂർ തന്നെയാണ്. ഒരാഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 40 മണിക്കൂർ ജോലി ചെയ്ത സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും വേജ് നൽകുന്നത്. അപ്പോൾ ഏണിംഗ് എന്ന് പറയുന്നത് 40 മണിക്കൂർ ഇൻറ്റു ടൈം റേറ്റ് 5 രൂപയാണ്. അപ്പോൾ 40 മണിക്കൂർ ഇൻറ്റു ₹5 പ്ലസ് ഇതേ വേജിന്റെ ഇതേ ടൈം റേറ്റിന്റെ ഒരു 20% കൂടി ലഭിക്കും. അപ്പോൾ 20% 20/100 ഇൻറ്റു 40 മണിക്കൂർ ഇൻറ്റു 5 രൂപ 40 മണിക്കൂറിൻ്റെ 5 200 കിട്ടി. അതുപോലെ തന്നെ 40 മണിക്കൂറിൻ്റെ 5 20% എന്ന് പറയുന്നത് 40 എന്ന് കിട്ടും. അതായത് 200 എന്ന് പറയുന്നത് വർക്കർ ബിക്ക് ലഭിക്കുന്ന ടൈം റേറ്റ് ആണ്. അതായത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ടൈം റേറ്റിലേക്ക് ലഭിക്കുന്ന വേജ് ആണ് 200 എന്ന് പറയുന്നത്. പ്ലസ് 40 എന്ന് പറയുന്നത് ബോണസ് ആണ്. അതായത് ഏൺ ചെയ്ത ആ 200 എന്ന് പറയുന്ന ടൈം വേജിന്റെ 20% ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. 200 + 40 240 ഇവിടെ വർക്കർ ബിയുടെ ഏണിംഗ് എന്ന് പറയുന്നത്. വർക്കർ ബിക്ക് ഇവിടെ ടൈം വേജ് പ്ലസ് 20% ബോണസ് ആണ് കിട്ടുന്നത്. അപ്പൊ അടുത്ത് നോക്കാം. അടുത്തത് വർക്കർ സിയുടെയാണ്. വർക്കർ സിയുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കാം. സി പ്രൊഡ്യൂസസ് 55 യൂണിറ്റ്സ്. 55 യൂണിറ്റ് ആണ് സി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 50 യൂണിറ്റ് ആണ്. അപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും സിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരത്തെ തീരുമാനിച്ച ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് റെമ്യൂണറേഷൻ ചാർട്ടിലേക്ക് നോക്കാം. ഔട്ട്പുട്ട് എബവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കൊടുക്കേണ്ടുന്നത് ഹൈ പീസ് റേറ്റ് ആണ്. തൊട്ട് മുൻപ് പറഞ്ഞ 2 A-ക്കും B-ക്കും കൊടുത്തിരുന്നത് ടൈം റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണ് വർക്കറുടെ ഔട്ട്പുട്ട് എങ്കിൽ അവിടെ ആ വർക്കർക്ക് കൊടുക്കേണ്ടത് പീസ് റേറ്റ് സിസ്റ്റത്തിലാണ് വേജ് കൊടുക്കേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് വർക്കർ അതായത് 55 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ള 50-നേക്കാൾ കൂടുതലായതുകൊണ്ട് ഇവിടെ ഹൈ പീസ് റേറ്റ് ലഭിക്കുന്നു. അപ്പോൾ വർക്കർ സിയുടെ ഏണിംഗ് കാണാനായിട്ട് മുൻപ് 2 പേരുടെ എടുത്തപ്പോൾ നമ്മൾ 40 മണിക്കൂർ എന്നാണ് എടുത്തത്. അതായത് എത്ര സമയം ജോലി ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേജ് നൽകിയിരുന്നത്. പക്ഷെ ഇവിടെ പീസ് റേറ്റ് ആയതുകൊണ്ട് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു എന്നതിൻ്റെ ബേസിസിലാണ് വർക്കർ സിക്ക് ഇവിടെ വേജ് നൽകുന്നത്. അപ്പോൾ വർക്കർ സി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 55 യൂണിറ്റ് ആണ്. അപ്പോൾ 55 യൂണിറ്റ് ഇൻറ്റു ₹6 അതായത് ഹൈ പീസ് റേറ്റ് എന്ന് പറയുന്നത് ₹6 ആണ്. അത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 55 യൂണിറ്റ് ഇൻറ്റു ₹6 ഇസ് ഈക്വൽ ടു 330 എന്ന് കിട്ടും. 330 രൂപയാണ് വർക്കർ സിയുടെ ഏണിംഗ്. അതായത് ഹൈ പീസ് റേറ്റിലാണ് സിക്ക് വേജ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഗ്യാൻ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വേജ് പേയ്മെൻറ്റിനെ കുറിച്ചിട്ട് കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകൾക്കും അതുപോലെ തന്നെ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും ഒക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.